അവർ സംസാരിക്കുന്നു. ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലിം വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹവും ആദരവും ബഹുമാനവുമുള്ള സാദാത്തിങ്ങളെ, മറ്റു ആലിമീങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വാത്സല്യനിധികളായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാന വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളാകുന്ന സാദാത്തിങ്ങളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചതുപോലെ അവരെ കൂടെ സ്വർഗലോകത്ത് അല്ലാഹു നമ്മ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ എന്ന് ആദ്യമായി ഞാൻ ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ് ഇങ്ങനെയുള്ള ഈ പരിപാടി എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിന്റെ നാം ചെയ്തു കൊടുക്കേണ്ട ഒരു വിഷയം മാത്രമാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാന വ തആലയുടെ ഓർഡർ പ്രകാരമാണ്, ഒന്നും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല. 23 കൊല്ലക്കാലം അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സകല സന്ദർഭങ്ങളും അതെല്ലാം ഈ ഉമ്മത്തിന് ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും ദീനാണ്, പഠിക്കാനുള്ളതാണ്, മാതൃകയാണ്. അവിടുത്തെ ഒരു അനക്കവും അടക്കവും ആർക്കും ഒഴിവാക്കാനുള്ളതല്ല. എങ്കിൽ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വലിയ പ്രബോധനം, ലോകത്ത് തുല്യതയില്ലാത്ത പ്രബോധനം, ലോകത്തൊരു അമ്പിയാക്കൾക്കും ഒരു മുർസലീങ്ങൾക്കും ആർക്കും ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആ വലിയ പ്രബോധനത്തിന്റെ പ്രതിഫലമായി നിങ്ങളോട് ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല. എന്റെ പേരമക്കളെ നിങ്ങള്, എന്റെ കുടുംബക്കാരെ നിങ്ങൾ സ്നേഹിക്കണം, എന്റെ കുടുംബത്തിനെ സ്നേഹിക്കണം എന്നത് മാത്രമാണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും അത് പറയുന്നില്ല, ആ തങ്ങളോട് പറയാൻ പരിശുദ്ധമാകുന്ന ഖുർആൻ ആവശ്യപ്പെടുകയാണ്, അല്ലാഹു സുബ്ഹാന വ തആല ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള വലിയ സംഗതിയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിനാണ് നാം ഒക്കെ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാന വ തആല അവരുടെ കൂടെ തന്നെ സ്വർഗലോകത്ത് നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, ഈ മജ്ലിസ് കാരണമാക്കി തരുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അതേപോലെ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച, അവിടുത്തെ കുടുംബത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കൈച്ചിട്ട് വേണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും സ്നേഹിച്ച മറ്റാരെയും നമുക്ക് കാണാൻ. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഉർക്കുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന എന്റെ നേതാവ്, നിങ്ങളെ നേതാവ്, ലോകത്തുള്ള സർവ്വജനങ്ങളുടെയും നേതാവ്, എല്ലാ മലക്കുകളുടെയും നേതാവ്, എല്ലാവർക്കും എല്ലാ അമ്പിയാക്കൾക്കും നേതാവ്, ആ നേതാവിനെ നിങ്ങൾക്ക് കിട്ടണോ? ആ നേതാവിന്റെ കൂടെ നിങ്ങൾക്ക് കൂടണോ? ആ നേതാവിന്റെ കൂടെ നിങ്ങൾക്ക് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ടോ? എങ്കിലും ഉർക്കുബൂ മുഹമ്മദൻ ഫീ അഹ്ലി ബൈതി.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തെ അഹ്ലു ബൈത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തെ റസൂലായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച അവിടത്തെ കുടുംബത്തെ സ്നേഹിച്ച മറ്റവരാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ ഇസ്ലാമിക ലോകത്ത് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധ്യമല്ല. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നമ്മോട് ഉപദേശിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ സയ്യിദ് പൊസോട്ട് തങ്ങൾ ഈ ഉത്തര കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അഭയകേന്ദ്രമായി അല്ലാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞേകിയ നമുക്ക് കനിഞ്ഞേകിയ വലിയ സ്വത്താണ്. നമുക്ക് അല്ലാഹു തആല നമ്മുടെ ഏതോ കഴിഞ്ഞുപോയ മഹാന്മാരായ നമ്മുടെ ഉപ്പാപ്പമാർ ആരൊക്കെയോ ദുആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാകാം നമുക്ക് അല്ലാഹു തആല നമ്മുടെ ഈ ഭാഗത്ത് നൽകിയ വലിയ ഒരു നിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പൊരുത്തവും കുരുത്തവുമുള്ള അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ പറ്റുന്ന പ്രവർത്തകരായി അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ സന്തോഷവും ആശംസയും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.